രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മെയ് 18-ന്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മെയ് 18-ന് നടക്കും. സിപിഎമ്മിലെ കേരളത്തിലെ പിബി മെമ്പർമാർ തമ്മിലുള്ള യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത്. 2016 മെയ് 25-നാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കാനാണ് സിപിഎമ്മിലെ ധാരണ. 17-ന് രാവിലെ LDF യോഗം ചേർന്ന് ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. 18-ന് രാവിലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും പിന്നാലെ CPM സംസ്ഥാന സമിതിയും AKG സെന്ററിൽ ചേരും. അതിനുശേഷം വൈകിട്ടോടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് നിലവിലെ ധാരണ. സാങ്കേതികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം സത്യപ്രതിജ്ഞ അടുത്ത ദിവസത്തേക്ക് നീണ്ടേക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ലളിതമായിട്ടാവും നടത്തുക. മന്ത്രിമാരുടെ ബന്ധുക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലും ചർച്ചകൾ തുടരുകയാണ്. പരമാവധി ആളെ ചുരുക്കി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തണമെന്നാണ് തീരുമാനം. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. RT-PCR പരിശോധനാ നിരക്ക് കുറച്ച് സർക്കാർ നടപടിയെ അഭിനന്ദിച്ച് ഹൈക്കോടതി. ടെസ്റ്റുകൾ അവശ്യ സേവന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. പരിശോധനാ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച ഹർജികൾ കോടതി തീർപ്പാക്കി. നിരക്ക് കുറച്ച് ഉത്തരവിറക്കിയെന്ന് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തി. കോവിഡ് പരിശോധനയുടെ മറവിൽ പോലീസ് ജനങ്ങളോട് അപമര്യാദയായി പെരുമാറരുതെന്ന് ഹൈക്കോടതി. മാസ്ക് ധരിച്ചില്ല എന്നാരോപിച്ച് മുനമ്പം പോലീസ് കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചെന്ന കോഴിക്കോട് സ്വദേശിയായ കാർ ഡ്രൈവർ വൈശാഖിന്റെ പരാതിയിലാണ് കോടതി ഇടപെടൽ. മാസ്ക് ധരിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം, എന്നാൽ ആരെയും ശാരീരികമായി ഉപദ്രവിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി. ആരോടും അപമര്യാദയായി പെരുമാറരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ UDFിന്റെ ദയനീയ തോൽവിയിൽ ഹൈക്കമാൻഡ് റിപ്പോർട്ട് തേടി. ഒരാഴ്ചയ്ക്കുള്ളിൽ കാരണം വ്യക്തമാക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. ദേശീയ നിരീക്ഷക സമിതിയും പരാജയ കാരണം വിലയിരുത്തും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും എന്നാൽ അധ്യക്ഷസ്ഥാനം സ്വയം ഒഴിയില്ലെന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രതിസന്ധിയിൽ ഇട്ടെറിഞ്ഞു പോകുന്നത് ഒളിച്ചോടുന്നതിന് തുല്യമാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം എല്ലാ നേതാക്കൾക്കുമുണ്ട്. അതിനാൽ രാജിയെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. മാധ്യമപ്രവർത്തകരെ കോവിഡ് മുൻനിര പോരാളികളായി പ്രഖ്യാപിച്ച് 6 സംസ്ഥാനങ്ങൾ. പഞ്ചാബ്, മധ്യപ്രദേശ്, ബംഗാൾ, ഒഡീഷ, ബീഹാർ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് മാധ്യമപ്രവർത്തകരെ കോവിഡ് മുൻനിര പോരാളികളായി പ്രഖ്യാപിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് വാക്സിനേഷൻ മുൻഗണന നൽകുകയും ചെയ്യും. വലിയ വെല്ലുവിളിയാണ് മാധ്യമപ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളതെന്നും ഓരോ ദിവസവും ഫീൽഡിലിറങ്ങി കോവിഡ് പോരാളികളായാണ് മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കുന്നതെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. കോവിഡ് രണ്ടാം തരംഗത്തിൽ ഇന്ത്യക്ക് ശ്വാസം മുട്ടുമ്പോൾ ഇനിയും ഒരു കോവിഡ് തരംഗം കൂടി ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പുമായി എയിംസ് മേധാവി രൺദീപ് ഗുലേറിയ. ഒരു ദേശീയ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ കോവിഡ് നിയന്ത്രണത്തിനായി വിവിധ സംസ്ഥാനങ്ങൾ പരീക്ഷിക്കുന്ന വാരാന്ത്യ ലോക്ഡൌൺ, രാത്രികാല കർഫ്യൂ എന്നിവ കൊണ്ട് വലിയ ഫലം ചെയ്യില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ബോളിവുഡ് താരം കങ്കണ റണൌത്തിന്റെ അക്കൗണ്ട് ട്വിറ്റർ പിൻവലിച്ചു. കങ്കണ തിങ്കളാഴ്ച ട്വിറ്ററിൽ ബംഗാളിലെ അതിക്രമത്തെ അതിക്രമം കൊണ്ട് നേരിടണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഈ ട്വീറ്റിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നേരിട്ടല്ലാതെ സൂചിപ്പിച്ചെന്നും ചൂണ്ടിക്കാട്ടി കങ്കണയ്ക്കെതിരെ ഇതിനോടകം തന്നെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് നടപടി. തങ്ങളുടെ നിയമങ്ങൾ ലംഘിച്ചതിനാൽ പ്രസ്തുത അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതായാണ് ട്വിറ്ററിന്റെ അറിയിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ബംഗാളിൽ അരങ്ങേറുന്ന അക്രമ സംഭവങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാൾ ഗവർണറുമായി മോദി ഫോണിൽ സംസാരിച്ചു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന അക്രമത്തിൽ ഇതുവരെ 12 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ക്രമസമാധാന നില തകർന്നതിൽ പ്രധാനമന്ത്രി കടുത്ത ദുഃഖവും ആശങ്കയും പ്രകടിപ്പിച്ചതായി ഗവർണർ ജഗദീപ് ധങ്കർ ട്വീറ്റ് ചെയ്തു. രാജ്യത്തെ സ്വകാര്യ സ്കൂളുകളുടെ ഫീസ് ഈടാക്കലിൽ ഇടപെട്ട് സുപ്രീംകോടതി. ലോക്ഡൌൺ കാലയളവിൽ വിദ്യാർത്ഥികൾ ഉപയോഗിക്കാത്ത സൌകര്യങ്ങൾക്ക് ഫീസ് വാങ്ങാൻ പാടില്ലെന്നും വാർഷിക ഫീസിൽ 15% ഇളവ് നൽകണമെന്നും ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. സ്വകാര്യ സ്കൂളുകൾ കൊള്ളലാഭത്തിന് പിന്നാലെ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. ഇന്നത്തെ നോമ്പുതുറ സമയം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട. ഇന്നത്തെ നോമ്പുതുറ സമയം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട. ഇനി ഇന്നത്തെ സ്വർണവില. ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 4,420 രൂപ, പവൻ 35,360 രൂപ.
ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്. കൗമുദി പ്രൈം ന്യൂസ് സമാപിച്ചു. നമസ്കാരം.